നമസ്കാരം. കാമകലാവിലാസം എന്നത് ശ്രീവിദ്യപരമായ രഹസ്യ ശാസ്ത്രസത്യങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു അമൂല്യ ഗ്രന്ഥമാണ്. ഈ കൃതിയുടെ കർത്താവ് പുണ്യാനന്ദനാഥൻ എന്ന യോഗിയാണെന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രന്ഥത്തിലെ പ്രഥമ ശ്ലോകാർത്ഥത്തെ കൂടുതലായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സകല ഭുവനോദയ സ്ഥിതിലയമയ ലീലാ വിനോദനോദ്യുക്ത അന്തർലീന വിമർശ പാതു മഹേഷ പ്രകാശ മാത്രതനു. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: സകല പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ കർമ്മങ്ങളുടെ പൂർണ്ണരൂപത്തിൽ, അതായത് ഇവയുടെ ലീലാവിനോദത്തിൽ മഹേശ്വരൻ തൽപരനായിരിക്കുന്നു. ഉൾഭാഗത്ത് വിമർശ ശക്തിയോടുകൂടി പ്രകാശമാത്ര ശരീരനായി മഹേശ്വരൻ ലയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള മഹേശ്വരൻ ഏവരെയും അനുഗ്രഹിക്കും. പരമശിവന്റെ ശുദ്ധ ബോധമാണ് മഹാദേവി. ശിവൻ തന്നെ അറിയുവാൻ തൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ, അതായത് ദേവിയാകുന്ന കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ പരമശിവൻ കണ്ട തൻ്റെ പ്രതിബിംബമാണ് ഈ പ്രപഞ്ചമെന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ശിവന്റെ പ്രതിബിംബമായ ദേവിയെ വിമർശ ശക്തി സ്വരൂപിണിയെന്നും പറയപ്പെടുന്നു. ഈ പ്രപഞ്ചം ദേവി തന്നെയാണ്, ദേവിയുടെ ലീലകളാണ്. പുരാണങ്ങൾ പറയുന്ന 7-14 ലോകങ്ങളും തന്ത്രം പറയുന്ന 118 ഭുവനങ്ങളിലും ദേവി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്ത് കളിച്ച് രസിക്കുകയാണ്. ദേവിയുടെ നാട്യങ്ങളാടാനുള്ള ഒരു നാട്യക്കാരൻ മാത്രമാണ് നാം. വിമർശ ശക്തിയോടുകൂടിയ മഹേശ്വരൻ പ്രകാശരൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ വർത്തിക്കുന്നു. ശിവന്റെ സ്വരൂപം പ്രകാശമാണെന്ന് തന്ത്രം പറയുന്നു. പ്രകാശം തേജസ്സാണ്, അത് അന്ധകാരത്തെ ഇല്ലാതാക്കി നമുക്കും നമുക്ക് ചുറ്റും പ്രകാശപൂരിതമാക്കും, പരിമിതിയെ ഇല്ലാതാക്കും, തന്നെ ജ്ഞാനിയായി മാറ്റുകയും ചെയ്യും ആ തേജസ്സാകുന്ന ശിവരൂപമാകുന്ന പ്രകാശം. ഗുരുവിനെ ശിവനായി കാണണം എന്ന് പറയുന്നതിലുള്ള തത്വവും മറ്റൊന്നല്ല. ഗുരു എന്നാൽ ഗുകാര അന്ധകാരച്ച രുകാര തത് നിരോധ എന്നാണ്. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് ജ്ഞാനത്താൽ പ്രകാശസ്വരൂപനായി മാറിയ ഗുരുവാണ്. അന്ധകാരം ഇല്ലാതാകണമെങ്കിൽ പ്രകാശം അവിടെ എത്തണം. പ്രകാശം അന്ധകാരത്തെ വെട്ടിപ്പിളർന്ന് പ്രകാശപൂരിതമാക്കുന്നു. ജ്ഞാനത്തിൻ്റെ ആ പ്രകാശം ശിവനാണ്. ഈ പ്രപഞ്ചം ദേവിയുടെ ലീലയാണെന്ന് ഈ ശ്ലോകം പറയുന്നു. ഇവിടെ എന്ത് നടക്കണമെന്ന് ദേവി ആദ്യമേ തീരുമാനിച്ചിരിക്കുന്നു. ദേവിയുടെ ആ തിരക്കഥ നിറവേറ്റാനുള്ള ഒരു നിമിത്തം മാത്രമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നു, നിമിത്തമാത്രം ഭവാൻ സവ്യസാജിൻ. തന്നിലെ അജ്ഞാന നിമിത്തമുള്ള അന്ധകാരം മൂലമാണ് നമുക്ക് ദേവിയുടെ ഈ ലീലകളെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത്. നമ്മിൽ അന്ധകാരമുള്ളതിനാൽ ചുറ്റുപാടിലും അന്ധകാരമുള്ളതായി നമുക്ക് തോന്നുന്നു. എന്നാൽ ജ്ഞാനമാകുന്ന പ്രകാശമാകുന്ന വിളക്ക് കൈവശമുള്ളവന് ഇരുട്ടില്ല. ആ ജ്ഞാനമാകുന്ന പ്രകാശത്തോടുകൂടി ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ പ്രപഞ്ചം വിമർശശക്തിയായ മഹാദേവിയോടുകൂടിയ മഹേശ്വരൻ്റെ ലീലകളാണെന്ന്. അങ്ങനെയുള്ള മഹേശ്വരൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വെബ് ഡെസ്ക് തത്വമേനൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.